ഹായ് ഫ്രണ്ട്സ്, ഷാലൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിളവെടുപ്പിൻ്റെ വീഡിയോയാണ്. വലിയൊരു വിളവെടുപ്പൊന്നുമല്ല, ഒരു കുഞ്ഞു വിളവെടുപ്പാണ്. പച്ചക്കറിയൊക്കെ ഇങ്ങനെ ഉണ്ടായി കാണാൻ തന്നെ നല്ല രസമാണ്. ഇതിലിപ്പോൾ ചുവന്ന പയറും പച്ചപ്പയറും ഒക്കെ ഉണ്ട്. നീളൻ പയറുകളാണ് ഇവയൊക്കെ. മഴയായാലും വെയിലായാലും കുറച്ച് ചെടികൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട ചില പച്ചക്കറികളൊക്കെ ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി. അപ്പോൾ ഈ പയറുകളൊക്കെ വിളവെടുക്കാൻ പാകമായിട്ടുണ്ട്. ഈ പയറുകളൊക്കെ ഞാൻ വിത്ത് മുളപ്പിച്ച് തൈകൾ നട്ടതാണ്. ഇതിൽ നിന്ന് 4-5 തവണയായി ഞാൻ പയർ വിളവെടുത്തിട്ടുണ്ട്. ഇത്രയും പയർ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള പയർ തന്നെയാണ്. അടുത്തതായിട്ട് കുറച്ച് വെണ്ടയും കൂടിയുണ്ട്. അതും കൂടെ വിളവെടുക്കാം. കുറച്ച് വെണ്ട നമ്മൾ ആദ്യം വിളവെടുത്തിരുന്നു. അത്യാവശ്യം നല്ല വലുപ്പമുള്ള വെണ്ടയാണ് ഇവയൊക്കെ. ഇവയൊക്കെ വിത്ത് മുളപ്പിച്ച് തൈകൾ നട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇത്രയും വെണ്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കോവൽ എടുക്കാം. ഒരു സാമ്പാർ ഉണ്ടാക്കാനുള്ള അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ കോവൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വിളവെടുക്കാൻ പാകമായ 2 സാലഡ് കുക്കുംബർ ഉണ്ട്. അതും കൂടെ എടുക്കുകയാണ്. വെള്ള കുക്കുംബറാണ് കേട്ടോ ഇത്. ഇത് ഞാൻ പുറത്തുനിന്ന് തൈകൾ വാങ്ങി ഉണ്ടാക്കിയതാണ്. ഇനി ഇവിടെ കുറച്ച് പാകമായ തക്കാളികളുണ്ട്. അവ എടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് തക്കാളികൾ പഴുത്തു നിൽക്കുന്നുണ്ട്. അതും കൂടെ ഞാൻ എടുക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിന് വേണ്ട പച്ചക്കറികൾ നമ്മൾ തന്നെ നട്ടു വിളവെടുക്കുന്നത് അത് വേറെ ഒരു രസം തന്നെയാണ്. വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ വിളവെടുക്കാൻ പാകമായ കുറച്ച് വഴുതന കൂടിയുണ്ട്. അതും കൂടെ എടുക്കാം. വഴുതന നമ്മൾ കുറേ വിളവെടുത്തതായിരുന്നു. വഴുതനയുടെ വേറെ വെറൈറ്റികളൊക്കെ ഉണ്ട്. അവയൊക്കെ പൂവിട്ട് വരുന്നതേ ഉള്ളൂ. ഇനി കുറച്ച് പച്ചമുളക് കൂടെ എടുക്കാം. നമുക്ക് അത്യാവശ്യം തോരൻ വെക്കാനുള്ള പച്ചക്കറികളൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്യാപ്സിക്കത്തിൻ്റെ തൈയാണ്. ഇത് വിളവെടുക്കാൻ പാകമായിട്ടില്ല. ഇത് മുന്തിരിമുളകിൻ്റെ തൈയാണ്. ഇത് പൂവിട്ട് വരുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് കുറ്റിക്കുരുമുളക് കൂടെ എടുക്കാം. ഇതിൽ നിന്നും ഞാൻ കുറേ വിളവെടുത്ത ഒരു തൈ കൂടിയാണിത്. ഇപ്പോഴും ഇതിൽ നിന്ന് ഇഷ്ടംപോലെ കുരുമുളക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ പയർ, കുക്കുംബർ, തക്കാളി ഇങ്ങനെ കുറേ പച്ചക്കറികൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു ദിവസത്തിന് ആവശ്യമുള്ളത് ഇത്രയും തന്നെ കിട്ടിയാൽ മതി.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഒരു കുഞ്ഞു കൊത്തമരയുടെ തൈ കൂടി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് വിളവെടുക്കാൻ മറന്നതാണ്. അതും കൂടെ ഞാനിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പിൻ്റെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.